with Fans of Money Time Season 4 Stand Up for Girls. ഇത് മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡ് അപ്പ് കോമഡി ഷോ. നമുക്കറിയാം സീസൺ 4 പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്നത് വനിതകൾക്കായിട്ടാണ്. പ്രായഭേദമന്യേ മികവുറ്റ നിരവധി വനിതകളാണ് നമ്മുടെ ഷോയുടെ ഭാഗമാകുന്നത്. എന്തായാലും നമുക്കൊരു പുതിയ അധ്യായത്തിലേക്ക് കടക്കാം. ഈ അവസരത്തിൽ നമുക്ക് ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയ ജഡ്ജസ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു നമ്മുടെ ഷോയിൽ ഇപ്പം പ്രായഭേദമന്യേ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സ്റ്റാൻഡപ്പിന് വരാൻ പോവുകയാണ്. ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നില്ലേ, സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുള്ള കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ആ സമയത്ത് സ്റ്റാൻഡപ്പ് അത്ര പോപ്പുലർ അല്ലല്ലോ. ഇല്ല അല്ല, ഞാനൊന്നും പഠിപ്പിക്കുന്ന സമയത്ത് അത്ര പോപ്പുലർ അല്ല. സ്റ്റാൻഡപ്പ് അത്ര പോപ്പുലർ ആണെന്നുള്ളതല്ല, പക്ഷെ നമ്മളോട് കുറച്ച് നർമ്മം പറയുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് നർമ്മം ഉപയോഗിക്കുന്ന അധ്യാപകരെ നമുക്ക് വലിയ ഇഷ്ടമാണ്. ക്ലാസ്സിലിരുന്ന് ജോക്സ് ക്രാക്ക് ചെയ്യുന്ന കുറെ കുട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ ഒരു ദേവൻ ഉണ്ടായിരുന്നു, ഒരു ജോൺ സ്കോട്ട് ഉണ്ടായിരുന്നു. ദേവനും ജോൺ സ്കോട്ടും അവരൊക്കെ എത്രാം ക്ലാസ്സിലാ പഠിച്ചത്? ഞങ്ങൾ എല്ലാരും തമാശ പറയുമായിരുന്നു. ഞങ്ങൾ സീരിയസ് ആയിട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത്. പഠിക്കാൻ വിട്ടപ്പം ഉള്ള സമയം മുഴുവൻ തമാശ പറഞ്ഞോണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക. അതൊക്കെ ഈ ചില തമാശകള് ആ നിമിഷത്തിൽ അവിടെ ചിരിക്കുന്ന അത്രയും മറ്റൊരു സ്ഥലത്ത് പിന്നീട് ചിരിച്ചോളണമെന്നോ അതിനത്ര നർമ്മം തോന്നിക്കൊള്ളണമെന്നോ ഉള്ള നിർബന്ധങ്ങളില്ല. ചില സന്ദർഭങ്ങളിൽ എന്തിനാ തമാശ പറയുന്നത്? ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ഏറ്റവും വലിയ പ്രശ്നം ഈ സൈലന്റ് പ്രേയറിനായിരുന്നു. വെറുതെ കൈകൂപ്പി നിൽക്കാൻ പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചിരി അടക്കി പിടിച്ചിട്ട് ഇത് എവിടുന്നാ ഈ ചിരി വരുന്നേ, എന്തിനാ നമ്മൾ ചിരിക്കുന്നത്, ഇവിടെ ഇപ്പൊ ചിരിക്കാൻ മാത്രം എന്തുണ്ടെന്നൊന്നും അറിയില്ലെങ്കിലും ഈ സൈലന്റ് പ്രേയറിനെ നമ്മൾ അറിയാണ്ട് ചിരിച്ചു പോകും. പിന്നെ എനിക്കൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ ഇരിക്കും, ഞാൻ വെറുതെ ഇങ്ങനെ ചില സൗണ്ടുകൾ ഉണ്ടാക്കി ചിരിപ്പിച്ചിട്ട് അവനെ അടി കൊള്ളിക്കുക, അങ്ങനെയുള്ള പല പല പരിപാടികളൊക്കെ. അതിനുവേണ്ടി വലിയ കോർഡിനേഷൻ ഒക്കെ നടത്തുമായിരുന്നു, ചിരിപ്പിക്കാൻ വേണ്ടി അടി കൊള്ളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഞങ്ങളുടെ ഒരു എലിസബത്ത് ടീച്ചർ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ടീച്ചർ വരുമ്പോ ഞാനൊരു ദിവസം പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഇന്ന് വന്നിട്ട് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാനും എന്റെ കൂട്ടുകാരനും മാത്രം ഗുഡ് മോർണിംഗ് ചേച്ചി എന്ന് പറയുന്നത് തീരുമാനിച്ചു. എല്ലാരും 40 പിള്ളേർ ഒന്നിച്ച് പറയുവല്ലേ, അതിന്റെ കൂട്ടത്തിൽ ഒരു ചേച്ചി കയറി പൊക്കോളൂന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള 20 ബോയ്സിനോടും ഗുഡ് മോർണിംഗ് കഴിഞ്ഞ് നിർത്തണം എന്ന് കോൺട്രാക്ട് ചെയ്തു. എന്തൊരു പാടാണ് എനിക്ക് ഇന്റർവെല്ലിന്റെ സമയത്ത് 20 പേരോടും കോർഡിനേറ്റ് ചെയ്ത് പറഞ്ഞു ഒരിക്കലും ബാക്കി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ് നിർത്തണമെന്ന് പറഞ്ഞു. ടീച്ചർ ഒന്നും എല്ലാരും കൂടെ എണീറ്റിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. വിജേഷ് മാത്രം ചേച്ചി എന്നൊരൊറ്റ വിളിച്ച് ടീച്ചറാണ്. പക്ഷേ അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞിട്ടാന്ന്. പിന്നെ ഇത്ര ഒരു കോർഡിനേഷനും അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടല്ലോ. കുട്ടിയുള്ള ടീച്ചർ അന്ന് തന്നെ എനിക്ക് അതിന് വേണ്ട ഗിഫ്റ്റുകൾ തരികയും ചെയ്തു. ഈ വിഷയങ്ങൾക്ക് അപ്പുറം ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ എപ്പിസോഡിൽ വരാനുണ്ട്, അതിലേക്കൊക്കെ കടക്കാം. അതിന് മുൻപായിട്ട് ലൈക്ക് റിക്വസ്റ്റ് ആയിട്ട് രണ്ട് മിടുക്കുകളായ വനിതാ രത്നങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം നിഷ അച്യുതൻ ആൻഡ് കാവ്യ ശ്രീനിവാസ്. വെൽക്കം ബാക്ക് നിഷ അച്യുതൻ, ഹാർട്ടി വെൽക്കം കാവ്യ. ഇദ്ദേഹം ഇതിന് മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്, വന്ന് നല്ലൊരു തകർപ്പൻ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു പോയ ആളാണ്. ഇദ്ദേഹം പുതിയ ആളാണ്. കാവ്യ എവിടുന്ന വരുന്നേ? കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂരിന്നാ വരുന്നേ? എന്താ ചെയ്യുന്നേ? ചുമ്മാ വീട്ടിലിരിക്കുക. ചുമ്മാ വീട്ടിലിരിക്കുകയാണ്? ലൈക്ക് മാരീഡ് ആണോ, കുട്ടികളുണ്ടോ, ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ്. കുഞ്ഞുങ്ങളുണ്ടോ? ഉണ്ട് ഉണ്ട്. എത്ര പേരാ? രണ്ടു പേരുണ്ട്. രണ്ടു പേരുണ്ട്. ചുമ്മാ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും എന്നാ പിന്നെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്ത് കളയാന്ന് തീരുമാനിച്ചു വന്നതാണോ? അതാരെങ്കിലും ഇൻസ്പയർ ചെയ്തോ, ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തോ? ഇല്ല, അപ്പൊ ഇങ്ങനെ ആഡ് കണ്ടു കണ്ടു ചുമ്മാ വന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും വേദിയിൽ ഇതുപോലെ തമാശകളൊക്കെ പിടിച്ചിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട്. എപ്പോ? സ്റ്റാൻഡപ്പ് കോമഡി തന്നെ. സ്റ്റാൻഡപ്പ് കോമഡി മുൻപ് ചെയ്തിട്ടുണ്ട്? ഓക്കേ, നൈസ്. മുൻകാല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നിശാചിതൻ വെൽക്കം. എന്തായി അന്ന് ഇവിടെ പരിപാടി അവതരിപ്പിച്ച് പോയതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? ഒരു കാര്യം ഉണ്ടായത്, ചിലർ എന്നെ ഏറ്റവും അതിശയിപ്പിച്ച കാര്യം, അതിന്റെ പിറ്റേ ദിവസം മാസ്ക് ഇട്ട് നിന്ന് എന്നെ ഒരാൾ പെട്ടെന്ന് ശോഭാ സിറ്റി മാളിന്ന്, അയ്യോ നമ്മുടെ ചേച്ചിയല്ലേ, ഞാൻ വിചാരിച്ചു എൻ്റെ കോളേജ് സീനിയറാണെന്ന്. ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട്, ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ മാഷേ ഇതാരാ,
അല്ല, ഞങ്ങൾ ഇന്നലെ ടി വിയിൽ കണ്ട ചേച്ചിയാണ്. എന്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ്. അടിപൊളി. ഐഡന്റിഫൈ ചെയ്തു. മാസ്ക് ഇട്ടിട്ടും കണ്ണുകൾ കൊണ്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതൊരു കൗതുകമായിരുന്നു. പക്ഷെ ഇപ്പൊ പിന്നെ അമ്മയുടെ ഒക്കെ കൂടെ സഹപ്രവർത്തകരൊക്കെ എവിടെയെങ്കിലും വെച്ച് പെൻഷനേഴ്സ് ഫോറത്തിൽ കാണുമ്പോഴൊക്കെ പറയും, ആൾക്കാർ പറയും, ഐ മോളെ അന്ന് ചെയ്തത് നന്നായിരുന്നു ട്ടാ എന്ന് പറയുമ്പോ നമുക്കൊരു സന്തോഷം, അമ്മയ്ക്കും സന്തോഷം. ശരി, എന്നാ പിന്നെ നമുക്ക് മത്സരത്തിൽ കടക്കാം. ഓക്കെ, സാധാരണ നമ്മളിവിടെ രണ്ടുപേരും വരുമ്പോഴത്തേക്കും അവർക്കൊരു ചോദ്യം ഇട്ടു കൊടുക്കും. ചോദ്യം എന്ന് പറയുന്നത് ഒരു കഥയാണ്, മൂന്ന് ചലച്ചിത്രങ്ങളുടെ കഥകൾ കോർത്തിനെ കൊണ്ടുള്ള ഒറ്റ കഥ. അത് ഏത് ചിത്രങ്ങളാണ് അതിലുള്ളത് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പറയണം. ആദ്യം ഒരാൾക്ക് അവസരം നൽകും, അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോവും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. പക്ഷെ കഥ ചോദിക്കുന്ന ആൾ ഇതുവരെയും വന്നിട്ടില്ല. എല്ലാവർക്കും സലാം. സലാം. നമസ്കാരം. നമസ്കാരം താത്ത. അതെ താത്ത, ഇപ്പൊ നമ്മുടെ പരിപാടിയിൽ ഒരു പുതിയ ആഡ് ഓൺ ആണല്ലോ. അതെ താത്ത, ഇപ്പൊ ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്, ഈ പരിപാടിയിൽ വന്നിട്ട് എന്താണ് പൊതുജനങ്ങൾ പറയുന്നത്? ഇപ്പൊ പറഞ്ഞു അവരെ മാസ്ക് വെച്ചിട്ട് പോലും ആൾക്കാർ തിരിച്ചറിഞ്ഞു എന്ന്. താത്ത പണ്ടേ സെലിബ്രിറ്റി ആണ്, എന്നാലും ഈ പരിപാടിയിൽ വന്നിട്ട് ഞാനത് പറയാൻ മാറിയായിരുന്നു. ആ, ഒരു കല്യാണ ചക്കനും പെണ്ണും പിണങ്ങി പോയിന്നേ. ഞാനൊരു കല്യാണ വീട്ടിൽ ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോ ഈ ആൾക്കാരും കൂടെ എന്റെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ മത്സരിക്കണ്. അതായത് ചെറുക്കനും പെണ്ണിനും ഈഗോ അടിച്ചിട്ട് അവരിറങ്ങി പോയി കളഞ്ഞു. എല്ലാവർക്കും നല്ല അഭിപ്രായ. നല്ല പരിപാടിയിൽ മാത്രമല്ല ഞാൻ പങ്കെടുക്കുള്ളൂ. അത് നല്ല പരിപാടിന്ന് മാത്രമല്ല, ഇപ്പൊ ഒരു തുണി എടുക്കാൻ ചെന്നു കഴിഞ്ഞാ ആ തുണി നല്ലതാണോ ചീത്തയാണോ, അതിന് കീറിയിട്ടുണ്ടോ, അതിന്റെ ഇഴ കീറി പരിശോധിച്ച് ഒരു 5-6 മണിക്കൂർ അവിടെ നിന്ന് നല്ലതാണോ എന്ന് നോക്കിയിട്ടേ ഞാൻ എടുക്കുള്ളൂ. ആ, അതുപോലെ പച്ചക്കറി കടയിൽ ചെന്ന് കഴിഞ്ഞാ ആ ഞങ്ങൾ ഓടിച്ചെന്നിങ്ങനെ മേടിക്കൂല. ഞാൻ ഓരോ സാധനവും എടുത്ത് നോക്കി, പുയ്ത്തതാണോ മണത്തതാണോ ചീഞ്ഞതാണോ എന്നൊക്കെ നോക്കി, നല്ലതാണോ എന്നൊക്കെ നോക്കി, വെണ്ടക്കയുടെ തുമ്പ് വരെ ഓടിച്ചു നോക്കി, മൂത്തതാണോ നോക്കിയിട്ടൊക്കെ ഞാൻ മേടിക്കുള്ളൂ. 2-3 മണിക്കൂർ ഞാൻ അവിടെ ചെലവഴിക്കും. എന്താന്ന് വെച്ചാൽ കല്യാണത്തിന് പറ്റിയ അബദ്ധം എനിക്ക് പിന്നെ പറ്റരുത്, അതുകൊണ്ടാണ്. അപ്പൊ ഇനി കഥ വായിക്കട്ടെ. 3 കഥ ചേർത്ത ഒറ്റ കഥയാണ്, ശ്രദ്ധിച്ചോ. അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു മകനെ SI ആക്കണമെന്ന്. മകൻ അതിനു വേണ്ടി പ്രയത്നിക്കുന്നു. എന്നാൽ അച്ഛനെ തല്ലിയ ഗുണ്ടയെ തിരിച്ച് ആക്രമിക്കേണ്ടി വന്നതിനാൽ SI ആവുക എന്ന സ്വപ്നം ഇല്ലാണ്ടാവുന്നു. തുടർന്ന് നായകൻ അമ്മാവനായ കരിഞ്ചന്ദിന്റെ ഡിറ്റക്റ്റീവ് ഏജൻസി ഏറ്റെടുത്ത് അത് നടത്തിക്കൊണ്ടുപോകുന്നു. മണ്ടത്തരങ്ങളിലൂടെ പ്രമാദമായ പല കേസുകളും തെളിയിക്കുന്നു. അങ്ങനെ സഹദേവൻ പ്രശസ്തനായ ഒരു CID ആയി മാറുന്നു. നാട്ടിലെ എല്ലാവരും ഇങ്ങനെ ഒരു രക്ഷകൻ ഉള്ളത് തിരിച്ചറിയുന്നു. അയാൾ തൻ്റെ പേര് ബസിൻ്റെ ഒരു സൈഡിൽ എഴുതി വയ്ക്കുന്നു. എന്നാൽ മറ്റൊരാൾ നായകൻ്റെ പേരിൽ നാട്ടിൽ അതിക്രമങ്ങൾ ചെയ്തു കൂട്ടുന്നു. ഒടുവിൽ ഒരു പള്ളിപ്പെരുന്നാളിൽ വെച്ച് വില്ലനെ തോൽപ്പിച്ച് താനാണ് യഥാർത്ഥ സൂപ്പർ ഹീറോ എന്ന് അയാൾ തെളിയിക്കുന്നു. നല്ല കഥയാണ്. ആലോചിച്ച് തിരഞ്ഞെടുത്ത് ആദ്യം കാവ്യ പറയൂ. കാവ്യ, കാവ്യക്കാണ് അവസരം. കിരീടം, CID മൂസ, മിന്നൽ മുരളി. ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. അടിപൊളി. മനസ്സിലായായിരുന്നോ സിനിമകള്? കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ഒരു കോളനി ഒഴിപ്പിക്കാൻ എത്തിയതാണ് നായകൻ. പക്ഷേ അവിടെ അവന് നേരിടാൻ ഉണ്ടായത് റാവുത്തർ, ഇരുമ്പ് ജോൺ, കണ്ണൻ ശ്രാങ്ക് തുടങ്ങിയ ഒരു കൂട്ടം ഗുണ്ടകളെയായിരുന്നു. പക്ഷേ അവിചാരിതമായി അവൻ ഒരു പെണ്ണ് കാണൽ ചടങ്ങിൽ എത്തിപ്പെട്ടു. ചായയുമായി എത്തിയ ആ ഉയരം കുറഞ്ഞ പെൺകുട്ടി അവനെ കൂനൻ കൂനൻ എന്ന് വിളിച്ച് അതിശയിപ്പിച്ചു. വിഷമത്തോടെ അവൻ അവിടെ നിന്നും ഇറങ്ങിയ വിമൽ കുമാർ തൻ്റെ ടെലിഫോൺ ബൂത്തിൽ എത്തിച്ചേരുന്നു. ടെലിഫോൺ ബൂത്തിൽ നിന്നും ഹോസ്റ്റൽ വാർഡനെ വിളിക്കുന്ന നായകനോട് വാർഡൻ കമ്പിളിപ്പുതപ്പ് കമ്പിളിപ്പുതപ്പ് എന്ന് പറയുന്നു. പക്ഷേ നായകൻ അത് കേൾക്കുന്നില്ല. അടിപൊളി കഥ. ഓക്കെ. ആദ്യത്തേത്
വിയറ്റ്നാം കോളനി. പിന്നെ രണ്ടാമത് വന്നത് അബാഗം എന്ന് പറയൂ, കഥയിൽ തന്നെ ഒരു ക്ലൂ ഉണ്ടായിരുന്നു, കുഞ്ഞിക്കൂനൻ. രണ്ടാമത് കുഞ്ഞിക്കൂനൻ ആയിരുന്നു. മൂന്നാമത് റാംജി റോസ്ലി. രണ്ടുപേരും ഉത്തരം പറഞ്ഞല്ലോ താത്ത. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, താത്ത ഒരു കുസൃതി ചോദ്യം ചോദിക്കിനി, അപ്പൊ അറിയാലോ ഇതിൽ ആരാ ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന്. രാജമാണിക്കത്തിന്റെ ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ ടൈ ആയ കാരണം താത്ത ഒരു കുസൃതി ചോദ്യം ചോദിക്കും, അതിന് കൃത്യമായിട്ട് ഉത്തരം പറയുന്ന ആൾക്കാരിക്കും ചാൻസ്. ചോദിക്കട്ടെ. രാജമാണിക്യം എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് അഭിനയിച്ചത്, ശരിയല്ലേ? അതെ. പക്ഷേ സിനിമയിൽ നായകൻ ആരാണ്? ശ്രദ്ധിച്ചു കേൾക്കുക. അടുത്താൾ പറഞ്ഞു. രാജമാണിക്യം എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് അഭിനയിച്ചത്, പക്ഷേ സിനിമയിൽ നായകൻ ആരാണ്? അയ്യോ, അതിലാരാ നായകൻ എന്ന് എനിക്കറിയില്ല. എന്റെ ക്ലൂ മനസ്സിലായാ? ക്ലൂ മനസ്സിലായി. പക്ഷേ സിനിമയിലെ നായകൻ ആരാന്ന് ചോദിച്ചത്. അറിയാവുന്നവര് പറഞ്ഞു, അറിയാവുന്നവര് പറഞ്ഞു, അറിയാവുന്നവര് പറഞ്ഞു. മോഹൻലാലാണ് പക്ഷേ സിനിമയിലെ നായകൻ. അപ്പൊ ഏതായാലും പകുതി അവിടെ പറഞ്ഞോളൂ, പകുതിയോടും പറഞ്ഞില്ല, ഇവിടെ ക്ലൂ കൊടുത്ത് ഇവിടെ പറയിപ്പിച്ചു. അപ്പൊ എന്തായാലും ഇവിടെയാണ് ജയിച്ചേക്കണത്. അതൊരു കുടില തന്ത്രമായിരുന്നു. എന്നെ സമ്മതിക്കണമല്ലേ, എന്റെ താത്തയല്ലേ. അപ്പൊ ഈ സെഗ്മെന്റ് കഴിയുമ്പോഴത്തേക്കും സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിക്കാനുള്ള ചാൻസ് കിട്ടിയിരിക്കുന്നത് നിഷ അച്യുതനാണ്. എല്ലാവർക്കും നമസ്കാരം. അതെ, ചെർപ്പളശ്ശേരിക്കാർക്ക് കോഴിക്കോട് വെച്ചിട്ടുണ്ടായിട്ടുള്ള മകളാണ് ഞാൻ, അവരുടെ ആദ്യത്തെ കുട്ടി, ആദ്യത്തെ ചെറിയ കുട്ടി, ആ ചേക്കു നിഷ അച്യുതൻ. ഞാൻ വളർന്നത് തേഞ്ഞിപ്പാലം, മലപ്പുറം ജില്ല. പിന്നെ പഠിച്ചത് തൃശ്ശൂർ, അതാണ് എൻ്റെ തൃശ്ശൂർ കണക്ഷൻ. അത് കഴിഞ്ഞ് പിന്നെ ഈ ജോലി, കല്യാണം, കുട്ടി, കുടുംബം, അങ്ങനെയൊക്കെ ആയിട്ടൊരു ബാംഗ്ലൂർ മലയാളിയായിട്ട് കുറച്ച് കൊല്ലം അവിടെ താമസിച്ചു. ഇപ്പോൾ ബാംഗ്ലൂരും തിരുവനന്തപുരമായിട്ട് ജോലി കാര്യങ്ങളായിട്ട് അങ്ങനെ പോണു. അടിസ്ഥാനപരമായിട്ടൊരു എഞ്ചിനീയറാണ്. പക്ഷേ എന്നിരുന്നാലും സ്റ്റാൻഡപ്പ് കോമഡി എന്ന മോഹവുമായി രണ്ടാമതും വന്നു നിൽക്കുന്നത് ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ വേദി. എന്നെ പോലൊരാൾ ഇതുപോലൊരു സ്ഥലത്ത് വന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണ ഒരു ടോപ്പിക് എടുത്ത് ഒരു വിഷയം എടുത്ത് സംസാരിക്കണമല്ലോ. അപ്പോൾ ജനറേഷൻ ഗ്യാപ്പാണ്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഞാനൊന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ, നിങ്ങളെല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടോപ്പിക് കിട്ടി. നമുക്ക് പ്രേമത്തിനെ പറ്റി സംസാരിക്കാം. എന്താ അഭിപ്രായം? ഓക്കെ, ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഒരുവിധം എല്ലാവർക്കും ഒരു പ്രേമം ഉണ്ടായിട്ടുണ്ടാവും. വൺ വേ ട്രാഫിക് ആണെങ്കിലും കുഴപ്പമില്ല, ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പ്രേമം ഇല്ലാത്ത ഒരാളാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കഷ്ടകാലത്തിന് നിങ്ങൾ ഒരാളും പ്രേമിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. നിങ്ങളറിയുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിന്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അടുത്ത ബന്ധുവിന് ഒരു വൻ പ്രണയം ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഏറ്റക്കുറച്ചിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതൊന്നാമത്തെ കാര്യം. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത്, ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ പ്രേമത്തിനെ പറ്റി നമ്മൾ ഈ സംശയം ചോദിച്ചു പോകുന്ന ചില ആൾക്കാരുണ്ട്. എന്ത് ചെയ്യൂടാ, എന്താ വേണ്ടേ, അങ്ങനെ അങ്ങനെ എൻ്റെ അടുത്ത് എനിക്ക് അറിഞ്ഞൂടാ, കുറേ പേര് വന്ന് സംശയം ചോദിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് ഈ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരാൾ വന്ന് സംശയം ചോദിച്ചു, ഞാൻ വേണ്ട ഉപദേശങ്ങൾ നൽകി, ആത്മവിശ്വാസം നൽകി, എന്തിനു പറയണു, 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് തന്നെ വിവാഹം അല്ല പ്രണയാഭ്യർത്ഥന നടത്തി. 3 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം കഴിച്ചു. ഇപ്പോൾ എലിജിബിലിറ്റിയുടെ കാര്യം തീരുമാനമായല്ലോ, പ്രേമത്തിനെ പറ്റി പറയാനുള്ള കുറച്ചൊക്കെ. അപ്പോൾ ഈ ഞാൻ ഈ പ്രേമത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ പ്രേമത്തിനോടുള്ള മനോഭാവത്തെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രേമത്തിനുള്ള മനോഭാവം ഞാൻ നോക്കുമ്പോൾ ഒരുവിധം എല്ലാവർക്കും ഈ മലയാളിയുടെ മനോഭാവം എങ്ങനെയാ അറിയോ? ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞ വളരെ വളരെ നല്ല അഭിപ്രായമാണ് പൊതുവെ. എന്നാൽ ഈ ചില ആൾക്കാർക്ക് ഇപ്പോൾ അവരുടെ കൂട്ടുകാരുടെയൊക്കെ പ്രേമാണെങ്കിൽ ഭയങ്കര കട്ട സപ്പോർട്ടായിരിക്കും. സ്വന്തം പ്രേമാണെന്നുണ്ടെങ്കിൽ മനോഹരം, ഉദാത്തം. സുഹൃത്തിൻ്റെ ആണെങ്കിൽ കട്ട സപ്പോർട്ട്. എന്നാലും ചില കശുമലന്മാരും കുശുമ്പന്മാരും നിങ്ങളോട് പറയും, അവള് വേണ്ട, ഇവള് വേണ്ട, സീൻ കോൺട്ര, അതൊന്നും ഗൗനിക്കരുത്. എന്നാൽ ഈ പ്രേമത്തിനോടുള്ള ഈ മനോഹര മനോഭാവം ചില സമയങ്ങളിൽ കുറേശ്ശെ ഒന്നങ്ങോട്ട് മാറും. എപ്പോന്നറിയോ? ഈ പറഞ്ഞ പ്രേമകഥയിലെ നായകൻ, നായിക, നമ്മുടെ സ്വന്തം സഹോദരൻ, സഹോദരി, മകൻ, മകൾ, ഭർത്താവ്, ഭാര്യ ഒക്കെ ആയി വരുമ്പോൾ ആ ഒരു മനോഭാവത്തിൽ സ്വാഭാവികമായും ചില മാറ്റങ്ങൾ വരും. പക്ഷേ ഈ പൊതുവെ ഈ പ്രേമത്തിനോടുള്ള ഈ മനോഭാവം ഇങ്ങനെ ആയത് എന്താന്ന് വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് എന്തറിയോ,
ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ മതവിശ്വാസം മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന മാതിരി ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഈ പ്രേമത്തിനോടുള്ള മനോഭാവവും പ്രണയവും രണ്ടും ജീവിതശൈലി രോഗങ്ങളാണ്. അതായത് ഇത് രണ്ടും പ്രാ പ്രാ എന്ന് പ്രാസം ഒപ്പിച്ച് പറഞ്ഞത് കൊണ്ടല്ല, അതോ രണ്ടും പഞ്ചാര എന്നൊരു ചെല്ലപ്പേരുള്ളത് കൊണ്ടും കൂടിയല്ല, രണ്ടും മാതാപിതാക്കളായിട്ട് ഉണ്ടാക്കി തരുന്ന സാധനം മാത്രമാണ്. അപ്പൊ ഈ അതുപോലെ ഇത്രയും കാലം കടന്നു പോയിട്ടുണ്ടല്ലോ, ഞാൻ ഇതുവരെ പ്രേമത്തിന് എവിടെയും നല്ല പേരൊന്നും കണ്ടിട്ടില്ല. ഭയങ്കര പ്രത്യേകിച്ച് പ്രേമവാണെങ്കിൽ ഭയങ്കര മോശമായിട്ടാണ് ആൾക്കാർ കണക്കാക്കിയിരുന്നത്. രണ്ടിടത്താണ് നല്ല പേര് കാണുള്ളൂ. ഒന്ന് പുസ്തകങ്ങളില് അഭിജ്ഞാന ശാകുന്തളം, വാ വാ വാ, അത് അതുപോലെ പുസ്തകങ്ങള്, സിനിമ, ഇതിലൊക്കെ നല്ല പേരാ. വീട്ടിൽ ചെന്നാ വിവരം വേറെ, അറിയുന്നവർക്ക് അറിയാം. അപ്പോ ഇങ്ങനെയായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഈ മനോഭാവം ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യണം, ഇത് ജീവിതശൈലി രോഗമാണല്ലോ, നമ്മൾ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് മാറ്റി ചിന്തിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കാരണം വേറൊന്നുകൂടി ഉണ്ട്. എന്താണെന്നറിയോ, പ്രേമത്തിന് ഇവരുടെ കാഴ്ചപ്പാടൊന്നും വിഷയമല്ല. പ്രേമത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. അതിപ്പോൾ നമ്മൾ ആരോ മാർക്കിട്ടിട്ട് വെള്ളത്തിനോട് ആവഴി പോകാൻ പറഞ്ഞാൽ വെള്ളം പോകും, ഇല്ല, അത് താണമലത്തെ നീരോടും എന്ന് പറഞ്ഞ മാതിരി വെള്ളം അതിൻ്റെ വഴിക്ക് പോവും. അതുപോലെ പ്രണയം എത്ര അതിര് കെട്ടി തിരിച്ച് വളച്ചു നിർത്തിയാലും അത് അതിന് വേണ്ട വഴിയെ ഒഴുകി അങ്ങോട്ട് പരക്കും. എങ്ങനെ മനസ്സിലായിന്ന, അനുഭവം ഗുരു, അത്രേ പറയാറുണ്ട്. പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ ഒരു സാഹചര്യം വന്ന സ്ഥിതിക്ക്, ജീവിതശൈലി രോഗമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിന് എന്തെങ്കിലും നടപടികൾ എടുക്കണമല്ലോ. ഞാൻ സ്വയം പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു അമ്മയായി സ്വയം പ്രഖ്യാപിച്ചു, ഐ എം എ പ്രോഗ്രസീവ് മോം. ഓക്കെ, ഇത് ഞാൻ സ്വയം തീരുമാനിച്ചിട്ട് പല കാര്യമുണ്ടോ. പണ്ട് കാലത്ത് ദമ്പതി സ്നാനമൊക്കെ നടത്തിയിട്ട് എനിക്ക് കിട്ടിയൊരു മോനുണ്ട്. ഞാൻ ഇവനോട് എന്ന് പറഞ്ഞു, ഇടാ മോനെ, നീ വലുതായിട്ട് കല്യാണം കഴിക്കണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ നീ സ്വന്തം നിലയ്ക്ക് പെൺകുട്ടീനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചോ, അമ്മ അതിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും. കുട്ടിയാന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ പ്രേമവിവാഹം നടത്തിയത് കൊണ്ടാണ് എനിക്ക് അറേഞ്ച്ഡ് മാരേജിനോട് താല്പര്യമില്ലാത്തതെന്ന്. അല്ല, ഇതിപ്പോ മറ്റേ പവനായി വന്നിട്ട് മലപ്പുറം കത്തി വേണോ അമ്പും മില്ലും വേണോ എന്ന് ചോദിച്ചാൽ മാര്യ, രണ്ടായാലും എൻ്റെ റിസൾട്ട് ഒന്നാ, ഒരു കാര്യമില്ല. അവരുടെ എൻ്റെ പ്രശ്നം വേറെയാ. ഞാൻ സ്വയമെടുത്ത തീരുമാനത്തിൻ്റെ പുറത്ത് നടത്തിയ കല്യാണത്തിൻ്റെ ക്ഷീണം ഇപ്പോഴും ഒരു 25 കൊല്ലമായിട്ട് ഇങ്ങനെ മെയ്യെ കുറഞ്ഞു വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ ഇപ്പം ഞാൻ അവൻ്റെ കല്യാണത്തിനെടുത്ത തീരുമാനത്തിൻ്റെ ക്ഷീണം കൂടെ ഞാൻ സഹിക്കാൻ സാധിക്കില്ല. വയ്യ, വയ്യാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ നിലയ്ക്ക് പോണ സ്ഥിതിക്ക് അമ്മ പ്രോഗ്രസീവ് ആണെങ്കിലും അല്ലെങ്കിലും അമ്മയ്ക്ക് അമ്മയുടേതായ വേവലാതിയാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഗവനോട് ചോദിച്ചു, എന്താ വല്ലതും നടക്കുമോ, എങ്ങനെ പോകണോ കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ എന്നെ ഞെട്ടിച്ചുകൊണ്ട് പറയല്ലേ, അമ്മേ എന്നെ എനിക്ക് മുടി പിന്നിടാൻ പഠിപ്പിച്ചേനെ. ഞാൻ ചോദിച്ചു, ആന്തിനാ പറഞ്ഞു, മുടി പിന്നിടാൻ എനി, അത് ഞാനൊരു ദത്തുപുത്രീന, എനിക്കൊരു കുട്ടീനെ ദത്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുടി കെട്ടിക്കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ എന്തിനാ ദത്തെടുക്കണ, അല്ല ഇപ്പം പോണ പോക്ക് കണ്ടിട്ട് എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായി, അവളെ കല്യാണം കഴിച്ച് എനിക്കൊരു കുട്ടി ഉണ്ടായി, അതിൻ്റെ മുടി കെട്ടാനുള്ള യോഗം ഉണ്ടെന്ന് തോന്നണില്ല, അപ്പോൾ എനിക്ക് കുട്ടി വേണമെങ്കിൽ ദത്തെടുക്കേ വഴിയുള്ളൂ. ദീർഘദർശിയായ മകൻ്റെ വിവരണം കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും പ്രോഗ്രസീവ് അമ്മ ഒന്ന് വരണ്ടു. അപ്പോൾ ഞാൻ പിന്നെ ഉടൻ നമ്മുടെ ഗോപിനാഥ് മുതുകാട് പോലെ ഞാൻ ഇങ്ങോട്ട് മോട്ടിവേഷനിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു, നീ കുറച്ച് കോൺഫിഡൻസ് ആയിട്ടിരിക്കണ, നിനക്ക് അതില്ല ഇതില്ല, നീ അങ്ങനെ കഴിവുള്ള അല്ലെങ്കിൽ ഇങ്ങനെ, ഇതിങ്ങടെ പറഞ്ഞ് വന്ന വഴിക്ക് ചേക്കൻ പറഞ്ഞു, അമ്മേ അമ്മ നിർത്ത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ ഈ ഒറ്റ പെൺകുട്ടികൾക്ക് അറിയില്ലല്ലോ എന്ന്. അത് പോയിന്റ്. അപ്പൊ അവൻ്റെ പ്രശ്നം എന്താണ് അവൻ അറിയുന്ന സ്ഥിതിക്ക് പരിഹാരം അവൻ തന്നെ കാണുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചു കാലം അങ്ങനെ നിന്നു. പക്ഷെ പിന്നെയും സൈയിട്ട് ഞാൻ അവനോട് ചോദിച്ചു, അല്ല കുട്ടാ വല്ലതും നടക്കുമോ. അമ്മേ ഒരു ലോങ് ഡിസ്റ്റൻസ് ഓഫർ ഉണ്ടായിരുന്നു, ഞാനത് വേണ്ടാന്ന് വെച്ചു. അതെന്തേ ഞാൻ പറയാ, ലോങ് ഡിസ്റ്റൻസ് വർക്കൗട്ട് ആവില്ല എന്ന്. ഏത് മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത് STD ബൂത്തിലിരുന്ന് ഫോൺ വിളിച്ചിട്ടും രണ്ട് പേജ് കവിയാണ്ട് കത്തെഴുതിയിട്ടും ഒരു പ്രണയം 3 കൊല്ലം കൊണ്ടു കടന്ന് അയാളെ കെട്ടിയേ അവൻ്റെ അമ്മയോടാണ് അവൻ ഈ പറയണേ ലോങ് ഡിസ്റ്റൻസ് വർക്കൗട്ട് ആവില്ല എന്ന്. ഏത് ബാംഗ്ലൂർ കോഴിക്കോട് അത് നടത്തിയിരുത്തത് ഞാൻ, എന്നിട്ട് അവൻ പറയാണ് നടക്കൂല എന്ന്. ശരി ഞാനൊന്നും പറയാൻ പോയില്ല, ആയിക്കോട്ടെ സഹായം വേണ്ടെങ്കിൽ വേണ്ട. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിക്കാൻ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ ചോദ്യം വേണ്ട, ഞാനൊരു സിറ്റുവേഷൻഷിപ്പിലാണെന്ന്. ഈശ്വര, ഇതെനിക്കൊരു പുതിയ വാക്കായിരുന്നു സിറ്റുവേഷൻഷിപ്പ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ എനിക്കും അതെ, പുതുതായിരുന്നു. ഞാൻ പിന്നെ സ്വന്തം നിലയ്ക്ക് നമ്മളൊന്ന് അന്വേഷിച്ച് പോകണല്ലോ സാധനം എന്താന്ന്. അപ്പൊ നോക്കുമ്പോൾ ഈ പുതിയ വാക്ക് വന്ന് വന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ പദസഞ്ചയത്തിൽ ഇക്കഴിഞ്ഞ വർഷം ചേർത്തിട്ടുള്ള പദമാണ്. അപ്പൊ സിറ്റുവേഷൻഷിപ്പ് എന്താണെന്ന് വിശദീകരിക്കണം എങ്ങനെയാണ് ചോദിച്ചപ്പോ, നിങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ടോ? ചാറ്റ് ചെയ്യാറുണ്ട്. കാണാറുണ്ടോ? വല്ലപ്പോഴും സംസാരിക്കാറുണ്ടോ? പിന്നെ സംസാരിക്കും.
അപ്പൊ നിങ്ങള് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അല്ല അമ്മേ, ഞങ്ങള് ഗേൾ ഫ്രണ്ട് ആൻഡ് ബോയ് ഫ്രണ്ട് അല്ല, ഞങ്ങള് സിറ്റുവേഷൻഷിപ്പിലാണ്. എന്റെ കണ്ണിൽ നോക്കിയിട്ട് വഴിക്ക് കളിക്കുക എന്ന് പറയും, ഒരു ഉറപ്പില്ലാണ്ടേ ആണ് അല്ലേ? അപ്പം മാത്രമാണ് സിറ്റുവേഷൻഷിപ്പ്. ശരി ആയിക്കോട്ടെ, അതും നമ്മൾ വിട്ടു. കുറെ കാലം കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് തോന്നി സിറ്റുവേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്താണെന്നറിയണ്ടേ. അപ്പൊ അവനോട് ചോദിച്ചു, അല്ല എന്തായി കുട്ടാ? ചോദിച്ചപ്പോ അവൻ എന്നെ ദേഷ്യവും ദൈന്യതയും ഒരുപോലെ സമം ചേർത്തിട്ട് എന്നെ ഒരു നോറ്റം നോട്ടം നോക്കി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ബ്രേക്കപ്പ് എന്തായാലും ഉണ്ടാവും. ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ വേണ്ട? റീബൗണ്ട്. സമയം കൊടുക്കണം. പിന്നെ നമ്മൾ സമയം കൊടുത്ത് സാവകാശമായപ്പോൾ ഞാൻ ഈ കുട്ടിയോട് പിന്നെയും ചോദിച്ചു, എടാ അമ്മയുടെ വേവലാതി കൊണ്ടാണ്, അമ്മ നിന്നെ ഹെൽപ്പ് ചെയ്യണോ? അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ മുൻപരിചയമുള്ള കാര്യം നിനക്കറിയാലോ, എന്തെങ്കിലും ഹെൽപ്പ് നിനക്ക് എങ്ങനത്തെ കുട്ടികളെ താല്പര്യമെന്നെങ്കിലും പറയേ. അവൻ എന്നെ ഒന്ന് വിശദമായി ഒന്ന് നോക്കി, എൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എൻ്റെ ഭർത്താവിനെയും നോക്കി, എന്നിട്ട് പറഞ്ഞു, അമ്മേ അമ്മയുടെ സെലക്ഷൻ ഞാൻ കണ്ടു, എനിക്ക് അമ്മയുടെ യാതൊരു സഹായവും വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ എന്റെ സെലക്ഷൻ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എന്റെ സെലക്ഷൻ വളരെ നല്ലതാണ്. ഒന്നുമില്ലെങ്കിൽ 10-25 കൊല്ലായില്ലേ? എന്തെങ്കിലും ഉണ്ടേ? അപ്പോ ഈ സിറ്റുവേഷൻഷിപ്പ്, റൊമാൻസ്, റിലേഷൻഷിപ്പ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ ഗവേഷിച്ച് പഠിച്ച് ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്ക് ആച്ചയ്ക്ക് സൈനിങ് ഓഫ്. വീണ്ടും കലക്കി കേട്ടോ. അടിപൊളിയായിരുന്നു, നന്നായിരുന്നു, നല്ല എനർജി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ സെലക്ഷൻ നല്ലതായിരുന്നു ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ബിക്കോസ് യു സീം വെരി ഹാപ്പി ഹിയർ ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി റീസൺ യു ആർ ഹിയർ അല്ലേ? ഓക്കേ, നൈസ്. ചേട്ടാ, ഒരു സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ളതിനപ്പുറം ചില വൈകുന്നേരങ്ങളിൽ അയലോകത്തുള്ള ചേച്ചിമാരെന്നിട്ടെടി മറ്റവനോട് ഞാനത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ വേവലാതി ആവലാതിയും പറയുന്നത് ഇത് കഥയിലെ ജീവിതമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്ന് വരെ ഞാൻ സംശയിക്കുന്നു. കഥ സെന്റിമെന്റ്സ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ടിപ്പോ അവനൊരു പ്രേമം സെറ്റിലായോ? ഇല്ല. അവന്റെ കാര്യത്തിലൊന്നും അവൻ വാക്കുകൾ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അവനെ പഠിച്ച കള്ളനാ, സംശയമുണ്ടോ? അവൻ നിങ്ങൾക്ക് പിടിതരാത്ത വേറെ കാര്യങ്ങൾ, നിങ്ങളുടെ ഈ നല്ല കുറ്റവാളികള് പോലീസുകാർക്ക് സംശയിക്കാൻ വേണ്ടി വേറെ കുറെ ആൾക്കാർ ഇട്ടുകൊടുക്കും. യഥാർത്ഥ കുറ്റവാളി വേറെടുത്ത് ഒളിഞ്ഞിരിക്കും എന്ന് പറഞ്ഞപോലെ അവൻ നിങ്ങൾക്ക് സംശയിക്കാൻ പല സിറ്റുവേഷൻഷിപ്പും അതും ഇതും ഒക്കെ തരുന്നുണ്ട്. അവൻ വേറെ ഓപ്പറേഷനിലാണ്, അവനെ സൂക്ഷിക്കുക. സൂക്ഷിക്കേണ്ട, അവനെ ആളെ കൊണ്ടുവരും. നിങ്ങളുടെ പ്രണയം വിവാദമായിരുന്നോ? ഓ, അത്ര ഭീകരമല്ലെങ്കിലും ചെറിയ തോതിൽ എന്റെ വീട്ടിലൊരു സ്വാഭാവിക വിവാദങ്ങൾ അത്രേ ഉള്ളൂ. സ്വാഭാവികമായിട്ടുള്ള വിവാഹമായിരുന്നോ ഒളിച്ചോടുമായിരുന്നോ? ഏയ്, ഒളിച്ചോടൊന്നല്ല, അറേഞ്ച് മാരേജ് തന്നെയായിരുന്നു. ഇതല്ലെങ്കിൽ മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞു അവസാനം. വീട്ടിൽ പറയേണ്ട ഒരു സാഹചര്യമായിരുന്നു. അച്ഛൻ മാട്രിമോണിയിൽ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു, എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഓക്കെ, അപ്പൊ അടുത്തൊരവസരത്തിൽ അവരോട് വരാൻ പറയൂ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. പിന്നെ മൊബൈൽ ഇല്ലാത്ത കാലമാണ്. അടുത്ത തവണ ഈ കക്ഷി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതെ വീട്ടിൽ പറയേണ്ടി വന്നു, ഇങ്ങനെ പറഞ്ഞു, വീട്ടിൽ നിന്ന് ആൾക്കാരെ വിട്ടോളൂ എന്ന്. അങ്ങനെ പിന്നെ അവിടുന്ന് ആള് വന്നു, ഫോർമാലിറ്റീസ് അതുപോലെ അങ്ങോട്ട് പോയി. അതെ അതെ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ മാട്രിമോണി കൊടുക്കുമ്പോ എന്നെ ഇഷ്ട കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ട് എന്ന് പറയുന്നതിന് മുമ്പേ നിങ്ങൾ തമ്മിൽ പ്രേമമുണ്ട് നല്ലോണം? അല്ലാതെ വെറുതെ വന്ന് കല്യാണം കഴിക്കണമെന്ന് പറയുമല്ല ചെയ്തത്. അല്ല അല്ല, ആള് ചോദിച്ചത് അങ്ങനെയാണ്. പക്ഷെ അത് കഴിഞ്ഞ പ്രണയിക്കുന്ന സമയത്ത് ആദ്യം തന്ന ഗിഫ്റ്റ് എന്തായിരുന്നു? ഒരു ഓഡിയോ കാസറ്റ് ആയിരുന്നു, യേശുദാസിന്റെ ഹിന്ദി പാട്ടുകളൊരു കളക്ഷൻ. ഞാൻ വിചാരിച്ചേ ഓഡിയോ കാസറ്റ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു അനുഭവം ഉണ്ട്. എനിക്ക് കോളേജ് പഠിക്കുമ്പോ പ്രണയം ഉണ്ടായിരുന്നു. അപ്പോ ഞങ്ങള് സന്ദേശങ്ങൾ കൈമാറുന്നത് ഓഡിയോ കാസറ്റില് ഞങ്ങളുടെ വർത്തമാനം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ പിടിച്ചു. അച്ഛൻ ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടക്കുമ്പോ ഓഡിയോ കാസറ്റ് പ്ലേ ചെയ്ത് അതെ. ഒരു അച്ഛൻ രാവിലെ ഭക്തിഗാനം കിടന്നപ്പം പ്രിയപ്പെട്ട രചന അറിയുന്നതിന് എന്റെ പൊന്നെ മുത്ത കരളെ മറന്നിരിക്കുന്നു. അയ്യോ, എന്റെ പ്രണയത്തിലേക്ക് കൊണ്ടുപോയല്ലോ നിശ ചേച്ചി. മാത്രമല്ല ഗംഭീര പ്രകടനമായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ നമുക്ക് ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും ഷെയർ ചെയ്യുന്നതിന്റെ ഒരു സുഖം
ആ ഒരു സന്തോഷം അതെല്ലാം മുഖത്തുണ്ടായിരുന്നു, ഉള്ളിത്തട്ടിയിട്ടാണ് പ്രസന്റ് ചെയ്തത്. കുറച്ചും കൂടിയും എനിക്ക് തോന്നിയ ഒരു ഹമ്പിൾ സജഷൻ ആണ്, കുറച്ചും കൂടി എനിക്ക് തോന്നിയത് പിഷു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിലേക്കുള്ള ചില ഘടകങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ഉഷാറാക്കാൻ പറ്റും എന്ന് തോന്നുന്നു. അപ്പോൾ നല്ല നല്ല വിഷയങ്ങളുമായിട്ട് ഇനിയും വരണം. അങ്ങനെ നിഷ അച്യുതന്റെ സ്റ്റാൻഡപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് അടുത്ത സ്റ്റാൻഡപ്പ് കൊമേഡിയൻ, അവർ കണ്ടസ്റ്റന്റ്. ലെറ്റ്സ് വെൽക്കം കാവ്യ ശ്രീനിവാസ്. സാധാരണ ഞാൻ ഊതിയിട്ടാണ് തുടങ്ങാറ്, നിങ്ങളല്ല. മൈക്കിന് കുറച്ച് വെള്ളം കൊടുത്തതാ, നമ്മള് കോഴിനെയൊക്കെ കൊലടേക്കാറ്റ മുന്നേ വെള്ളം കൊടുക്കില്ലേ, അത്ര ഉള്ളൂ. നമസ്കാരം, എന്തട്ടാ, ഞാൻ കാവ്യ ശ്രീനിവാസ്, 96 മോഡൽ, മേഡ് ഇൻ കുന്നോളം. എനിക്കറിയാം, ഇപ്പൊ പറയും ഡ്യൂപ്ലിക്കേറ്റ് എന്ന്. അങ്ങനെ ഇപ്പൊ കുന്നോളത്ത് നിന്ന് ഇട്ടുന്ന എല്ലാ സാധനമൊന്നും ഡ്യൂപ്ലിക്കേറ്റ് അല്ല. എല്ലാരും കിട്ടോക്കെ? സൂപ്പറാ. ദാകൊരൊറ്റുള്ളൂ, അതിപ്പോ മിസ്റ്റർ ആലുംപറമ്പറിന്റെ കയ്യിലാണ്, വേറെ ആരുമല്ല, എന്റെ സ്വന്തം കെട്ടിയവൻ. അപ്പൊ അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്ന ചേട്ടന്മാരെ സിമ്പലില്ലെന്നുള്ളൂ, ഓണർ ഉണ്ട്, നോക്കിയിട്ട് കാര്യമില്ല. തന്നെ എന്റെ പ്രശ്നം, സ്വന്തമായിട്ടൊരു ജോലി ഇല്ലെന്ന് മാത്രല്ല, സ്വന്തമായിട്ടൊരു ഭാഷയില്ല. പഠിച്ചതും ഇത്ര വരെ വളർന്നതും കുന്നോളത്ത്, ഇത് കഴിഞ്ഞിട്ട് അമ്മയുടെ നാടായ വൈപ്പിന് അയ്യമ്പിള്ളിക്ക് ഇങ്ങാട്ട് പോന്ന്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ദാക്കെടുക്കുന്ന കൊടുങ്ങല്ലൂര്, ഈ മൂന്ന് ടീമും ഇടക്കിടക്ക് എന്റെ വായി കൂടെ കയറിറങ്ങി പോവും, നിങ്ങൾ എന്നെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പൊ രമേശ് ചേട്ടാ, താത്ത പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. രമേശ് എന്നോട് ചോദിക്കണില്ല, അണ്ണാനോട് വരം കേട്ട് അറിയോന്ന് പറയണ്ട. അയ്യോ ഇല്ല, ഓക്കെ, ഇല്ലാത്തൊരു മനുഷ്യൻ ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നേരെ തെറ്റിദ്ധാരണ, ഇവരൊക്കെ ഇതിന്റെ ആക്കാല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അടിപൊളി, ഇവരോട് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഇവരൊക്കെ കാലാണ്. ഈ ആദ്യ പ്രണയവും ആദ്യ ചുംബനൊക്കെ നമ്മൾ ആരും മറക്കാറില്ല എന്ന് പണ്ട് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടാ? ഉണ്ടാ? ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടാ. എനിക്ക് ഓർമ്മയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. ഡാന പോലെ പത്ത് പേരല്ല എണ്ണിക്കൊണ്ടിരിക്ക. എനിക്കുണ്ടായിരുന്നു ഒരു പ്രേമം, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അതൊക്കെ മറക്കേണ്ടി വന്നു. അവിടെ മറവിക്ക് ഒരു വരായി, ഇതുപോലെ കുറെ വരങ്ങൾ കിട്ടിയിട്ടുള്ളവരും കൊടുത്തിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കണേ, എനിക്കറിയാം. അപ്പൊ പറയാം ഇവിടെ സംഭവം മറവി എന്നാ. പൊതുവേ നമ്മള് പെണ്ണുങ്ങൾക്കാണ് മറവി എന്നൊരു ചീത്തപ്പേരുണ്ട്, ശരി തന്നെ. എന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ മറവിന്റെ അമ്മയ്ക്കാ. ഗ്യാസ് മേലൊക്കെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലേ കലം പൊട്ടിത്തെറിച്ചാലും ആളടുക്കളേക്ക് എത്തില്ല. മോട്ടർ ഓൺ ആക്കിയുണ്ടെങ്കിൽ പിന്നെ പഞ്ചായത്ത് ഒരു ചെറുത്ത് ഉണ്ടാവില്ല. നിങ്ങളൊക്കെ 2018 വെള്ളപ്പൊക്കം കണ്ടുള്ളെങ്കിൽ എന്റെ വീട്ടില് മാസത്തിൽ 2 തവണ. അങ്ങനെ വീട്ടില് കറണ്ട് ബില്ലും വാട്ടർ ബില്ലും കൂടിയിട്ട് ധനനഷ്ടം സംഭവിക്കാൻ തുടങ്ങിയപ്പോ ഇവിടെ അപ്പുറത്തെ വീട്ടിലെ രമണി ചേച്ചിക്ക് ഒരു ലേഹ് റെക്കമെൻഡ് ചെയ്തു തന്നുട്ടാ. രമണി ചേച്ചി സൂപ്പറാ, അത് നമുക്ക് പിന്നെ പറയാം. അമ്മടല്ലേ മോള്, ഒരു 12 തവണ ഓർമ്മിപ്പിച്ചതിന് ശേഷം സാധനം ഞാൻ വരുത്തിച്ചത്. സംഭവം വന്നു, ഇപ്പൊ ഇന്ന് രാവിലെ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അമ്മേനെ ഓർമ്മിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഉണ്ട് ഇത് കഴിച്ചിട്ട് ഇത് മൂടി വെക്കാനാ മറന്നു, ഉറുമ്പ് വന്ന് കഴിച്ചു. ഇപ്പൊ ഇന്ന് രാവിലെ ഉറുമ്പ് കറക്റ്റ് ടൈമിന് എത്തും, ഉറുമ്പിനെ തേറ്റു അമ്മക്ക്. എന്റെ കെട്ടിയോന് ഇതുപോലെ തന്നെ ഭയങ്കര മറവിയേട്ടാ. മറവി എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് മനുഷ്യനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത്. കാണാൻ കൊള്ളാന്ന് പെമ്പിള്ളേരെ കണ്ടു കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞതും പിള്ളേരെയൊക്കെ അങ്ങോട്ട് മറക്കും. താത്താനെ ഞാൻ രക്ഷിച്ചു നിർത്തിയേക്ക, മറക്കരുതല്ല. ഈ ദാമ്പത്യങ്ങൾ തകരണത് ചില മറവികൾ കാരണാ. ഒരു ദാമ്പത്യം മറവി കാരണം ഉണ്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കൂ, ഉണ്ടായിണ്ടെന്ന്. എനിക്കൊരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു, 5-ാം ക്ലാസ് മുതൽ ഒരുത്തനായിട്ട് പൂരിഞ്ഞ പ്രായമായിരുന്നു കേട്ടാ. പ്രേമിച്ച് പ്രേമിച്ച് ലാസ്റ്റ് പിരിയാൻ പറ്റില്ല എന്നായി. വീട്ടുകാരാണെങ്കിലും കല്യാണം നടത്തി കൊടുക്കില്ല. ലാസ്റ്റ് ഇവിടെ കല്യാണം വേറൊരുത്തനായിട്ട് ഉറപ്പിച്ചു. അന്ന് എന്നെ ഇവിടെ വിളിച്ചു, ചേട്ടയ്ക്ക് ചേട്ടന് തന്നെ കാണണം, ആൾക്കാരെ മുന്നിൽ വെച്ച് കാണാൻ പറ്റുമോ, നാട്ടുകാർക്ക് കൂടെ കഥറിയാ. ഞാൻ അടുക്കള വാതിൽ തുറന്നിടാ, ചേട്ട കയറി വന്നു പറഞ്ഞു ഇവളുടെ വീട്ടില് ഭയങ്കര എലിശല്യ, എന്ന് രാത്രി അടുക്കളയിൽ എലിക്കണി വെക്കും. ഇതുവിളുവിനോട് പറയാൻ പറഞ്ഞ് ചക്കൻ കയറി വന്നു കെണിയില്ല ചവിട്ടി പണിയായി. ഒച്ചയായി ബഹളയെ ആളായി കൂട്ടായി അടിയായി പിടിയായി. പിറ്റേന്ന് കല്യാണം നടന്നു. അന്ന് കിട്ടിയ അടിയുടെ ആഘാതം കൊണ്ടാണെന്നറിയില്ല, ചെക്കനിപ്പോ വെള്ളടിച്ചിട്ടുണ്ടെങ്കിൽ അടുക്കള വഴി അഴഞ്ഞേ വരൂ. കഴിഞ്ഞ ദിവസം വെള്ളടിച്ചിട്ട് വന്ന സമയത്തെ എന്തോ ഭാഗ്യം,
അവളുടെ അമ്മയിലിക്കണിവയ്ക്ക് അമാറുന്നു ദാമ്പത്യ ജീവിതം ടിങ് 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 ഈ മറവിടെ കാര്യം പറയുമ്പോ നമുക്ക് ഓർമ്മേനെ മറക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഭയങ്കര ഓർമ്മയുള്ള ഒരു ചങ്ക് കൂട്ടുകാരൻ ഉണ്ടാവില്ലേ ക്യുണ്ട്. എടാ എന്നാടാ നമ്മൾ അന്നാ അവിടെ പോയിട്ട് ബർഗർ കഴിച്ചെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലേ വിത്ത് ടൈം ഡേറ്റ് കുത്തുകോമ ഒപ്പ് സുഡു. അവനൊരു പെൺകുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ. നമ്മുടെ പോലെ ഒന്നുമല്ല, എന്റെ പോലെ മറവിയൊന്നുമില്ല അവന്. ഭയങ്കര ദിവ്യമായ ഡുങ്കുടുങ്കു. ഒരു രണ്ടര വർഷം അടിപൊളിയായിട്ട് നടന്നു. ഇവള് നൈസായിട്ട് എന്റെ സ്വഭാവ തേച്ചു. ചക്കനാണെങ്കിലും ഒരു മറക്കാൻ പറ്റാനുള്ള ലാസ്റ്റ് സൂയിസൈഡ് ചെയ്യാനൊക്കെ നോക്കിന്ന്. എന്നെ ഏതൊരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്തൊരു മരുന്ന് എഴുതി കൊടുത്തു. ഇവളുടെ പേരടക്കം മറന്നു. ഇതാക്കടക്കട ഒരു വർഷം കഴിഞ്ഞപ്പോ വീണ്ടും ഇവള് തന്നെ വീണ്ടും പ്രേമിച്ചു. ആറു മാസം കഴിഞ്ഞപ്പില്ലേ വീണ്ടും തേച്ചു. ഇപ്പതാ അന്ന് മരുന്ന് കൊടുത്ത ഡോക്ടറേയും ആ മരുന്നിന്റെ പേരും മറന്നു. അത് തപ്പിയുള്ള നടപ്പാ. ഇനിയിപ്പോ അവരെ ഞാൻ മറക്കേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട്. സത്യം പറയട്ടെ, ഇത്ര നേരം പറഞ്ഞ ഞാൻ തള്ളായിരുന്നു. ഇങ്ങനെ ആരുമില്ല. മറവിയുടെ കാര്യം പറയുമ്പോ ഇവിടെ ഞാൻ പറയേണ്ടത് എൻ്റെ ഒരു ചങ്കത്തി കൂട്ടുകാരുതിനെ പറ്റിട്ടാ. എൻ്റെ ലൈഫിൽ എനിക്ക് ആകെ ഒരു സങ്കടമുള്ളൂ സ്വന്തമായിട്ട് ആങ്ങളമാരില്ല എന്നുള്ളത്. ഇത് പറഞ്ഞു പറഞ്ഞിട്ടില്ലേ ഇവളാണെങ്കിൽ മറവിയുടെ ഹോൾസെയിൽ ഡീലർഷിപ്പ് നടത്തണതാ. ആങ്ങളമാരില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് 14 ജില്ലയിലായിട്ട് 28 ആങ്ങളമാരെ അവൾ എനിക്ക് ഉണ്ടാക്കി തന്നുട്ടാ. ഇവന്മാരേക്കാ ഇവള് മറന്നു. ഇവന്മാരൊന്നും എന്നെ മറന്നിട്ടില്ല. അതുകൊണ്ട് ഇത് നീ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ, അവന്മാരൊന്നും നിന്നെ മറന്നിട്ടില്ല കേട്ടാ. മറവിയാണ് കണ്ടന്റ്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന നിങ്ങൾ വിചാരിക്കും. ഇല്ല, സൂപ്പർ ക്ലൈമാക്സ് ഉണ്ട്. ഒരു പാട്ട് പാട്ടെ. മറന്നുവോ പൂ മകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. ഇങ്ങനെയൊക്കെ പാട്ട് പാടിയിട്ട് അയ്യമ്പള്ളി ചെറായി ഞാറയ്ക്കൽ പ്രദേശത്ത് ആരെങ്കിലും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു സുമേഷ് ഏട്ടാ, രതീഷ് ഏട്ടാ, രമേശ് ഏട്ടാ, രമേശ് ഏട്ടനല്ല, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. പാരമ്പര്യമായിട്ട് മറവിയുള്ള കുടുംബത്തിലാണ് ഞാൻ. ഇനിയിപ്പോൾ നിങ്ങളതറിയില്ലെങ്കിൽ ഇതെങ്കിലും കണ്ടിട്ട് എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് രതീഷ് ഏട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി പറയണം എന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ടന്റിനോട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ മറന്നിട്ടുണ്ട്. നിർത്തുന്നു, നന്ദി, നമസ്കാരം. കാവ്യ, കാവ്യ നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. പ്രത്യേകിച്ചും ആ സ്ലാങ്ങുള്ള അവതരണം ഭയങ്കര രസമായിരുന്നു ശരിക്കും. ജഡ്ജ്മെന്റ് അറിയാം. രമേശേട്ടാ, കാവ്യ നല്ല രസമുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ നല്ലോണം? ഇല്ല. ഒട്ടും പഠിച്ചിട്ടില്ലേ? ഇല്ല. സ്കൂളിൽ വിനോത്സവത്തിന് എന്തൊക്കെ ഇനങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു? ഡാൻസ്, പാട്ട്, പ്രസംഗം, പിന്നെ റെസിറ്റേഷൻ മലയാളം. ചെറിയൊരു ചാക്യാർ കൂത്തൊക്കെ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് വർത്താനത്തിലൊക്കെ. എനിക്ക് അടങ്ങി നിക്കാൻ അറിയില്ല. എനിക്കിങ്ങനെ അനങ്ങാണ്ട് നിക്കാൻ അറിയില്ല. അത് പറയുമ്പോ ഈ എളി കൊണ്ടും ഇതുകൊണ്ടും ഇതുകൊണ്ടും ഒക്കെ കൊറേ ഇതൊക്കെ ഉണ്ട്. ഇത് പറഞ്ഞപ്പോ ഇത് വന്നപ്പോ ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ശരീരം കൊണ്ടൊക്കെ കൊറേ കാര്യങ്ങള് കൂടുതലുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കണ്ടിരിക്കബിൾ ആണ്. ഞാനീ പറഞ്ഞതുപോലെ എവിടെയൊക്കെ ഇതിനകത്ത് തമാശ വന്ന് പെട്ട് കിടക്കുന്നത് ഏതൊക്കെയായിരുന്നു? കൃത്യ തമാശകൾ ഒന്ന് റീകളക്ട് ചെയ്യാൻ നോക്കുമ്പോ നമുക്ക് ഒരു ഒരു പുകയാ. കൃത്യമായിട്ടൊരു സാധനം ഇന്ന തമാശ നല്ലതായിരുന്നു, ഇന്ന സാധനം ഇന്ന പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിക്ക് ചെയ്യാൻ കിട്ടുന്നില്ല. തൻ്റെ കഥകള്, പ്രേമം, കാര്യങ്ങള്, ഊതല്, തുടക്കമൊക്കെ നല്ലതായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ചെറിയ ഡിഫക്റ്റ് തോന്നി, ബാക്കി എല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു കേട്ടോ. സൂപ്പറായി കാവ്യ. എന്തോ വെരി ബ്യൂട്ടിഫുൾ ഇൻട്രൊഡക്ഷൻ ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ക്ലൈമാക്സ്. ക്ലൈമാക്സ് ഇന്നതാണ് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോഴേക്കും അതല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ എന്തൊക്കെയോ മറന്നു എന്ന് പറഞ്ഞത് ഗംഭീരായി. ആക്ച്വലി ഈ പറഞ്ഞ പോലെ ആ സ്ലാങ്ങിന്റെ ഒരു ഒരു എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ഡൗട്ട് ഉണ്ട്. അത് തൃശ്ശൂർ സ്ലാങ്ങിന്റെ ഒരു ഇതാണ്. ആ ഒരു ഫാസ്റ്റ് പേസിൽ ഇങ്ങനെ പോവല്ലേ, നമുക്ക് തന്നെ അറിയില്ല. ഇപ്പൊ ഞാൻ കൊടുങ്ങല്ലൂരല്ലേ, അപ്പം ഞങ്ങള് കൊടുങ്ങല്ലൂക്കാര് പൊതുവേ എല്ലാവരും 2 മിനിറ്റ് പറയണത് ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ടേ പറഞ്ഞു തീർക്കുള്ളൂ. എക്സ്പ്ലനേഷൻ കൂടുതലാ, കൂടുതലാ. എനിക്ക് പേടിയായിരുന്നു ഇത് എങ്ങനെ എത്തിക്കാൻ പറ്റും. മനസ്സിലായി. ഓഡിയൻസിനെ ഇതുവരെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം. ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊരു നല്ല പ്രകടനമാണ് ശരിക്കും പറയാച്ച. ഓഡിയൻസിന്റെ സപ്പോർട്ട് നല്ലതുപോലെ ഉണ്ടായിരുന്നു കാവ്യക്ക്. അപ്പൊ കാവ്യക്ക് തന്നെ മനസ്സിലായി, ലൈക്
പേടിയുണ്ടായിരുന്നു. നന്നായിട്ട് എക്സ്പ്ലനേഷൻ ഒരു ഇത്തിരി കൂടുതലാണ് കവിക്ക് എന്നെ ബോധ്യമുള്ളത് കൊണ്ട് എക്സ്പ്ലനേഷൻ കുറച്ച് കട്ട് ചെയ്തിട്ട് ഷോർട്ടാക്കി ക്രിസ്പാക്കി ഈ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി കൊണ്ടുവന്നാൽ ഗംഭീരായിരിക്കും. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എനിവേ നമുക്ക് മാർക്സ് കുറച്ച് കഴിഞ്ഞ് അറിയാം. ഓക്കെ, നമസ്കാരം. 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 ഇതാ വിഷു, വേറെ കാര്യം ഞാൻ മാറ്ററിൽ നിന്ന് വിട്ടു തന്നെ ഒരു കുപ്പി കിട്ടുമോ? കാരണം ഫുൾ കുപ്പിയായിട്ട് ന്യൂഇയറിനൊക്കെ തീർന്നേ, അതൊന്നും ഇങ്ങനെ ടി വി ഒന്ന് ചോദിക്കല്ലേ. അയ്യോ, അതിൽ മദ്യം വേണമെന്നില്ല, പിന്നെ കാലിക്കുപ്പി കിട്ടിയാ മതി. കാലിക്കുപ്പി മതി? ഒരു കാലിക്കുപ്പി വേണം എനിക്ക്. അതെന്താ, നീ ആക്രി കച്ചവടം തുടങ്ങിയ? ആക്രി കച്ചവടം ഒന്നല്ല, പിന്നെ നമ്മുടെ കുട്ടപ്പഞ്ചായത്തിന്റെ ഞാൻ പറയാറില്ല, വീടിനടുത്തുള്ള ചേട്ടനായിട്ട് ഞാൻ ഇടക്ക് നൈറ്റ് സമയങ്ങളൊക്കെ മീൻ പിടിക്കാം. മറ്റേ കോരുവല വെച്ച് ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് പോകുന്നുണ്ടല്ലോ, ആ മീൻ പിടിക്കണ്ട്. അപ്പൊ പുള്ളിയുടെ അടുത്ത് ഇടക്ക് കുഞ്ഞു കുഞ്ഞു ചില കളർ മീനൊക്കെ ഇട്ടു ഇതിന്റെ കൂടെ, കുറെ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് പിടിച്ചിട്ട് ഈ കുപ്പിയിലാക്കിയിട്ട് ഈ ടേബിളിലെ ഈ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വെക്കണെങ്കിൽ ആ മീൻ ഓടിക്കളിക്കണേ കണ്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ മീൻ കൊണ്ടുവയ്ക്കുന്നത് ഈ കുപ്പിയിൽ നമ്മൾ വെള്ളം കറച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഈ കളർ മീനൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഇതിങ്ങനെ ഓടിക്കളിക്കുന്നത് കാണുമ്പോ നമുക്ക് എന്ത് മനസ്സിന് എന്ത് കുളിർമയിരിക്കുള്ളു, എന്ത് സന്തോഷമായിരിക്കും. മീൻറെ അല്ലേ, അതൊക്കെ ഒരു നമ്മുടെ മനസ്സിനും ഒരു എന്താ പറയാ ഒരു അല്ലേ ഭയങ്കര സംഭവം ഉണ്ടാവും നമുക്ക് മനസ്സിൽ, ഒരു പോസിറ്റീവ് എനർജി കിട്ടും ശരിക്കും പറഞ്ഞാല്. ശരിയാ, മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൊഞ്ചുള്ള അല്ലേ സമാധാനത്തിന്റെ ചിഹ്നങ്ങളാ, പാവങ്ങളാണല്ലോ. അതാണ് അതാണ്. ഇതിനാര് തീറ്റ കൊടുക്കും? അതിന് തീറ്റ കൊടുക്കണം. എന്താണ് അതിന്? ഞാൻ തീറ്റ ആക്കിയല്ലേ, അങ്ങനെ ഉച്ചയാകുമ്പോ ഞാനതിനെ വറുത്തിരുന്നു. പിന്നെ ഞാനിവിടെ രാത്രി കഷ്ടപ്പെട്ടു പോയി കോരുവലയും കോരിയും മീനേം പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ട് തത്തിക്കളിപ്പിക്കാം. പിന്നെ ഈ മീൻ പിടിക്കാൻ പോണതിന്റെ വിഷമം താത്തൊക്കെ അറിയോ? ഇല്ല. വിഷു, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു സാധനം പറ്റി. എന്താ? ഈ സുരക്ഷേട്ടന്റെ ഇവിടെ കഴിഞ്ഞ രാത്രി മീൻ പിടിക്കാൻ പോയിട്ട് ഒരു ഭയങ്കര പറ്റുപറ്റി എനിക്ക്. എന്താ അത്? ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം നിങ്ങള്. പന്നക്കാട്ടിൽ കുഞ്ഞിത്തോട്ടിൽ വങ്കം പൂച്ചൂട്ടി എന്നെ കാട്ടും വല്യ കാട്ട മന്ദൻ പൂച്ചൂട്ടി പന്നക്കാട്ടിൽ കുഞ്ഞിത്തോട്ടിൽ വങ്കം പൂച്ചൂട്ടി എന്നെ കാട്ടും വല്യ കാട്ട മന്ദൻ പൂച്ചൂട്ടി മഞ്ഞക്കൂരിക്കാരിയും കക്കഞ്ഞണ്ട് കൊഞ്ചതും ഇടത്തോട്ടിൽ വലത്തോട്ടാൽ കിടപ്പുണ്ടവരെല്ലാം ഒറ്റക്കാലിൽ പൊക്കമ്മാവൻ കുത്തുന്നു കിട്ടുന്നില്ല പന്നക്കാട്ടിൽ കുഞ്ഞിത്തോട്ടിൽ വങ്കം പൂച്ചൂട്ടി എന്നെ കാട്ടും വല്യ കാട്ട മന്ദൻ പൂച്ചൂട്ടി. തങ്കപ്പന്റെ മൂത്ത മോൻ സുരേട്ടനന്റെ കൂട്ടുകാരൻ കൊരുവല കൊണ്ടു ഞങ്ങള കൊട്ടുവള്ളിത്തോട്ടിനുള്ളില കോരിക്കോരി മീൻ പിടിക്കവേ കപ്പക്കാലം ഞണ്ടവൻ കാലിലൊന്നിറുക്കി എന്നെ കാലും പൊക്കി വാലും പൊക്കി ഓടവേ സുരച്ചേട്ടൻ കോരിത്തന്ന മീനും പോയി മാനവും പോയി. പന്നക്കാട്ടിൽ കുഞ്ഞിത്തോട്ടിൽ വങ്കം പൂച്ചൂട്ടി എന്നെ കാട്ടും വല്യ കാട്ട മന്ദൻ പൂച്ചൂട്ടി. അപ്പോൾ നിഷ അച്യുതനും കാവ്യ ശ്രീനിവാസനും ലഭിക്കുന്ന മാർക്സ് പ്രൈസസ് ഒക്കെ അറിയാം. രമേശേട്ടാ പറയൂ. മറ്റൊരു രസകരമായ എപ്പിസോഡ് കൂടെ തീരുകയാണ്. എന്തോ എങ്ങനെയോ എല്ലാവരും എല്ലാവരും അല്ല രണ്ടുപേരും പ്രണയം എന്ന വിഷയമാണ് ഇന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ പറഞ്ഞു വന്നത്. യാദൃശ്യമായിരിക്കാം, അത് രചനാ നാരായണൻകുട്ടിക്ക് വലിയ സന്തോഷം നൽകി എന്നാണ് അറിയാൻ സാധിച്ചത്. നന്നായി. ഇന്നത്തെ രണ്ടുപേരുടെയും പ്രകടനങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ 94 മാർക്കുകളോടുകൂടി നിഷ അച്യുതൻ, 92 മാർക്കോടുകൂടി കാവ്യ ഒപ്പം. പോണി ടൈം സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്ലേസിൽ എത്തിയിരിക്കുന്നത് നിഷ അച്യുതനാണ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് യു ഗെറ്റിംഗ് ദി സെക്കൻഡ് പ്ലേസ്. രണ്ടുപേർക്കുള്ള സമ്മാനം പറക്കാട് ജുവൽസും പറക്കാട് നാച്ചുറൽ റിസോർട്ടുമാണ് നൽകുന്നത്. സമ്മാനം കൊടുക്കാനായിട്ട് രമേശ് ഷേട്ടിനെയും രജനയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ്.
താല്പര്യമുണ്ടെങ്കിൽ fansupponatime@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. ആൻഡ് വിത്ത് ദിസ് വി ആർ വൈൻഡിംഗ് അപ്പ് ദിസ് എപ്പിസോഡ് ഓഫ് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4. വീണ്ടും കാണാം. അൻടിൽ ദെൻ, ബൈ ബൈ.